നമസ്കാരം. എവിടെയാണ് സ്ത്രീ പ്രാതിനിധ്യം എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാകുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 9 ജില്ലകളിൽ വനിതാ ജില്ലാ കളക്ടർമാർ. കഴിഞ്ഞ ദിവസത്തോടുകൂടിയാണ് അങ്ങനെ ഒരു പ്രതിഭാസം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. 9 കളക്ടർമാർ വനിതകൾ, 9 ജില്ലകളെ വനിതകൾ നയിക്കുന്നു. ഇതിനെ ഏത് തരത്തിൽ നിങ്ങൾക്ക് വിമർശിക്കാനാണ്? ഈ നാട്ടിൽ വനിതകൾ നയിക്കട്ടെ എന്ന് തീരുമാനമെടുത്തത് ഇടതുപക്ഷം തന്നെയാണ്. അത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോന്നി പഞ്ചായത്തിലും തിരുവനന്തപുരം നഗരസഭയിലൊക്കെ കണ്ടു. ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ നഗരസഭയെയും പഞ്ചായത്തുകളെയൊക്കെ നയിക്കാൻ നിയോഗിക്കപ്പെടുകയാണ്. പ്രായമല്ല, കഴിവാണ് പരിഗണിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വേണം 9 ജില്ലകളിലെ കളക്ടർമാർ കൂടി ഇപ്പോൾ സ്ത്രീ രത്നങ്ങളായി മാറിയിരിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ തുടങ്ങി 9 ജില്ലകളിലാണ് ഇപ്പോൾ കളക്ടറായി വനിതകളുള്ളത്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ നവജ്യോത് ഘോഷ എന്ന IAS പ്രവർത്തകയാണ്. പിന്നീട് തൊട്ടടുത്ത ജില്ലയായ കൊല്ലം അഫ്സാന പെർവീൺ IAS ആണ് കൊല്ലം ജില്ലയിലെ കളക്ടർ. പത്തനംതിട്ട, ഒരുപക്ഷെ പത്തനംതിട്ടയിലെ കളക്ടറാണെന്ന് ചോദിച്ചാൽ ദിവ്യ എസ് അയ്യർ എന്ന വ്യക്തിയാണ് പത്തനംതിട്ടയിലെ കളക്ടർ. പോരാത്തതിന് യൂത്ത് കോൺഗ്രസ് നേതാവായ ശബരിനാഥന്റെ ഭാര്യ കൂടിയാണ് ഈ പറയുന്ന വ്യക്തിത്വം. പക്ഷേ രാഷ്ട്രീയത്തിന്റെ എതിർ അഭിപ്രായം കൊണ്ട് വേണമെങ്കിൽ ദിവ്യ എസ് അയ്യറെ പോലൊരു വ്യക്തിയെ മാറ്റി നിർത്താമായിരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതല്ല, ആ വ്യക്തിയുടെ എഫിഷ്യൻസി എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അത്തരത്തിലൊരു നടപടിയും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇത് പോരാഞ്ഞിട്ട് ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കൂടിയാണ് ഇത്തരത്തിൽ 9 വനിതാരത്നങ്ങൾ ജില്ലകളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. വാക്കുകളിലല്ല, പ്രവർത്തികളിലാണ് പലതും സ്ഥിരീകരിക്കേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഈ ഹരിതയുടെയൊക്കെ വിപ്ലവം വരുമ്പോൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരരുതെന്നൊരു മുഖ്യധാരാ പാർട്ടിയും ആ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്ന കോൺഗ്രസ് നയങ്ങളും ഇപ്പോഴും ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. കീ പോസ്റ്റുകളിൽ വനിതകളെ നിയമിച്ചുകൊണ്ട്, പോരാത്തതിന് നിയമസഭയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിലുൾപ്പെടെ 3 വനിതകൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ആദ്യമായിട്ട് പലയിടങ്ങളിലും സ്ത്രീകൾക്ക് സ്പേസ് അനുവദിച്ചു കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി സർക്കാരിനെ കൂടുതൽ ജനകീയമാക്കുന്നു എന്ന് വേണം കരുതപ്പെടാൻ. ഒരു പക്ഷേ കേരളത്തിൽ മുൻപെങ്കും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അത് നൽകുന്നൊരു ദിശാബോധമുണ്ട്. സ്ത്രീകൾ ഈ നാട്ടിൽ മുഖ്യധാരയിലേക്ക് വരാൻ പെണ്ണായതുകൊണ്ട് എന്തിനു മാറ്റി നിർത്തേണ്ടതുണ്ട്? ഇത് കുറെ കാലങ്ങളായി ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ആ മുദ്രാവാക്യത്തെ, അല്ലെങ്കിൽ ആ ഒരാശയത്തെ മുൻനിർത്തി പുരുഷന് മാത്രമേ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ സ്ത്രീക്ക് അത്രത്തോളം ക്യാപ്പബിലിറ്റി ഇല്ല എന്നുള്ളൊരു തോന്നലിനെ പാടെ പൊളിച്ചെഴുതുന്ന ഒരു നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടുവരുന്നത്. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു രീതി എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. മുമ്പെപ്പോഴെങ്കിലും സമാന സാഹചര്യം ചൂണ്ടിക്കാട്ടാൻ കേരളത്തിലെയോ ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഒരു സർക്കാരിനും അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോ കഴിവുണ്ടെങ്കിൽ അവർ നയിക്കട്ടെ എന്നുള്ള തീരുമാനം ഈ പറയുന്ന ഭരണചക്രത്തിൽ ഇരിക്കുന്നവർ കൈക്കൊള്ളുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ കാര്യക്ഷമതയിൽ ഈ സംവിധാനങ്ങൾ വിശ്വാസമർപ്പിക്കുകയാണ്. പല കോണുകളിൽ നിന്നും വിമർശനമുണ്ടായിട്ടുണ്ട് ഈ സർക്കാരിന്റെ വാക്കുകളിലല്ലാതെ പ്രവൃത്തിയിലില്ല എന്നുള്ള കാര്യം. ഈ ലീഗ് നേതൃത്വവും UDF ഒക്കെ ഇതൊന്ന് കണ്ണു തുറന്ന് കാണേണ്ടിയിരിക്കുന്നു. പെൺകുട്ടികൾ മുഖ്യധാരയിലേക്ക് വരാൻ പാടില്ല, അവർ പിൻസീറ്റിലിരിക്കേണ്ടവരാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഭർത്താവിന്റെ ഫോട്ടോ വെച്ച് ഭാര്യയെ മത്സരിപ്പിക്കുന്ന ലീഗിന്റെ പ്രത്യേകതരം രാഷ്ട്രീയ ബോധമൊക്കെ പൊളിച്ചെഴുതുന്ന കാലമാണ് ഇതെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് 9 കളക്ടർമാർ വനിതാരത്നങ്ങളായി മാറിയിരിക്കുന്നത്. എവിടെയാണ് പ്രശ്നം? തിരുവനന്തപുരം ജില്ലയെടുത്ത് പരിശോധിച്ചാൽ നവജ്യോത് ഘോഷയുടെ ഇടപെടൽ എത്രമാത്രം ശ്ലാഘനീയമാണ്. എന്തൊരു ഇടപെടലാണ് അവർ നടത്തുന്നത്! അതായത് ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കിട്ടിയാൽ വളരെ ഭംഗിയായി നിർവഹിക്കാൻ അവർക്ക് ശേഷിയുണ്ട് എന്ന് തെളിയിച്ച് കാണിക്കുകയാണ്. ഈ കുലസ്ത്രീകളെയും റെഡി ടു വെയിറ്റ് ടീമൊക്കെ ഇന്ന് കാണണം. എവിടെയും എന്തിനും ഏതിനും സ്ത്രീക്ക് എത്തിപ്പെടാൻ പറ്റും, അവസരങ്ങൾ കിട്ടിയാൽ മാത്രം മതി. ചില പുരുഷന്മാർ വരച്ചു വച്ചിരിക്കുന്ന ലക്ഷ്മണരേഖ, അത് കടന്നാൽ എല്ലാം തകരും, അല്ലെങ്കിൽ അത് കടന്നു പോയി കഴിഞ്ഞാൽ, പഴയ ഫോർമാറ്റിൽ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ സങ്കല്പത്തെയൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് പുതിയ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന തരത്തിൽ സ്ത്രീകൾ
ഏത് മേഖലയിലും എത്തിപ്പെടേണ്ടവരാണ്. അതിന് ചില പുരുഷ കേസരിമാർ വരച്ചു വെച്ചിരിക്കുന്ന വരയ്ക്കപ്പുറം പോകരുത് എന്ന നിലപാടിനെ പൊളിച്ചെഴുതിക്കൊണ്ട് എല്ലാ മേഖലയിലും സ്ത്രീ വരട്ടെ നയിക്കട്ടെ എന്ന സർക്കാർ തീരുമാനം എന്തുകൊണ്ടും ശ്ലാഘനീയം തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഈ 9 കളക്ടർമാരും ഒരു പരിപാടിയിൽ ഒത്തുകൂടിയപ്പോൾ എടുത്ത ഈ ഫോട്ടോയും ആ ഫോട്ടോ നൽകുന്ന സന്ദേശം കേരളത്തിൽ സമസ്ത മേഖലകളിലും സ്ത്രീ രത്നങ്ങൾ ശോഭിക്കുകയും അവരുടെ കഴിവും പ്രാപ്തിയും കൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തു വരുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ്.